ദേശീയ ഗെയിംസ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് സ്വർണം നേടിക്കൊടുത്ത പരിശീലകരിൽ ഒരാൾ ശ്രീ ശരത്ചന്ദ്രൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല, യു എയിലാണ്. എന്തുകൊണ്ട് അദ്ദേഹം കേരളം വിട്ടു? ആ കഥ ശ്രീ ശരത്ചന്ദ്രൻ തന്നെ പറയും. കേരളം വിട്ടതിൻ്റെ മെയിൻ കാരണം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പലതരം കായിക സംഘടനകളുടെ കീഴിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കരാറടിസ്ഥാനത്തിൽ ഏകദേശം 6 വർഷത്തോളം കേരള സ്പോർട്സ് കൗൺസിൽ ജോലി ചെയ്തു. അതിനുശേഷം 3 വർഷമായി എന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കൽ തസ്തികയിൽ നിയമിച്ചിരിക്കുകയാണ്. കുറേ കാലം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥിര പരിശീലകനായി നിയമനത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായങ്ങളും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2010 2023 എത്തി നിൽക്കുമ്പോൾ പെർമനൻ്റ് വേക്കൻസിയിൽ ഒരു നിയമനം പോലും നടത്താനായിട്ട് മാറി വന്ന ഒരു സർക്കാരിനും സാധിച്ചില്ല. ശരത്ചന്ദ്രൻ എന്ന ഈ പരിശീലകന്റെ മനസ്സ് നിറയെ കേരളവും അവിടുത്തെ കായിക രംഗവുമാണ്. പക്ഷേ തന്റെ കഴിവുകൾ സ്വന്തം നാടിന് വേണ്ടി വിനിയോഗിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് അവസരമില്ല. ജൂഡോയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ ശരത്ചന്ദ്രന്റെ വലിയ അധ്വാനമുണ്ട്. ദേശീയ ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട സ്വർണം നേടിയ കേരള ടീം അംഗങ്ങളുടെ പരിശീലകനായിരുന്നു മുൻ ഇന്ത്യൻ കോച്ച് കൂടിയായ ശരത്ചന്ദ്രൻ. 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദേശീയ ഗെയിംസിൽ കേരളം 5 വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചപ്പോഴും ടീമിന്റെ ചീഫ് കോച്ച് സ്ഥാനത്ത് ശരത്ചന്ദ്രൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ സ്ഥിരം പരിശീലകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ജൂഡോ രംഗത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ആഗ്രഹിച്ച ശരത്തിന് സംസ്ഥാന സർക്കാർ നൽകിയതാകട്ടെ വിദ്യാഭ്യാസ വകുപ്പിൽ LD ക്ലർക്കിന്റെ ജോലി. കുറച്ചുകാലം ജോലിയിൽ തുടർന്നു. അവഗണന തുടർന്നതോടെ കേരളം വിട്ട് UAE യിലെത്തി. ഖേലോ ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിനനുവദിച്ച സെന്ററിൽ പരിശീലകനാകാനുള്ള അവസരം നിഷേധിച്ചതായിരുന്നു ഒടുവിലത്തെ ദുരനുഭവം. ഒരു നോർത്ത് ഇന്ത്യൻ കായിക ഇനമായ ജൂഡോ, നോർത്ത് ഇന്ത്യൻ കായിക ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഗെയിമാണ് ജൂഡോ. അത്തരം ഒരു ഗെയിമിൽ കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം മുൻകാലങ്ങളിൽ വളരെ കുറവായിരുന്നു. ദേശീയ നിലവാരം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളൊരു പക്ഷേ 8-ഓ 9-ഓ സ്ഥാനത്താണ് നിന്നിരുന്നത്. മറിച്ച് 2016-20 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു 32 നാഷണൽ മെഡലുകൾ ഒരു വർഷത്തിൽ കിട്ടാവുന്നത്ര പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ ആ കേരളത്തിൻ്റെ ടീമിൻ്റെ പരിശീലകനായി ഞാനടക്കം വരുന്ന യുവതലമുറ വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല. UAE യിലെ വിവിധ ജൂഡോ ക്ലബ്ബുകളിൽ പരിശീലകനാണ് ഇപ്പോൾ ശരത്ചന്ദ്രൻ. സ്വന്തം നാട് അവഗണിച്ചപ്പോൾ അറബ് നാട് ഈ കായിക താരത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഞാനിവിടെ വന്നത് UAE ഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് ഞാൻ ഈ അടുത്ത് സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ പരിശീലകനാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അന്ന് അവരെന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എന്താണ്. ഒരു ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഏത് വയസ്സുള്ള കുട്ടികളെ എടുക്കണം, എത്രമാത്രം എഫേർട്ട് നമ്മൾ ഇടണം, എന്തെല്ലാമാണ് നമ്മൾക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം അവരതിൽ റിസർച്ച് ചെയ്ത് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നമ്മളെക്കാൾ അറിയുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളായിട്ട് ആലോചിച്ച് അത് നടപ്പാക്കും. എല്ലാവർക്കും അനന്ത സാധ്യതകൾ നൽകുന്ന ഇടമാണ് UAE. ആ സാധ്യതകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ശരത്ചന്ദ്രനും. ക്യാമറമാൻ വിഷ്ണു പരവൂരിനൊപ്പം S. രഞ്ജിത്ത്.